चिल्ड्रन्स ഇപ്പോൾ പഠിക്കുന്ന ആവറേജ് എന്ന ഭാഗം ഉപയോഗിച്ച് നിങ്ങൾക്ക് എൻ്റെ വയസ്സൊന്ന് പറഞ്ഞു തരാമോ നിങ്ങൾക്ക് ഞാൻ ക്ലൂ തരാം അതായത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ വയസ്സിൻ്റെ ആവറേജ് 12 ആണ് എൻ്റെ വയസ്സും കൂടെ ചേരുമ്പോൾ ആവറേജ് 13 എന്ന് കിട്ടും ഇനി എൻ്റെ വയസ്സ് പറയാമോ എൻ്റെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട് കണ്ടുപിടിക്കാമോ എൻ്റെ വയസ്സ് കണ്ടുപിടിക്കാൻ ഈ ഒരു ചോദ്യം അവിടെ നിൽക്കട്ടെ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം വേറൊരു ക്ലാസ്സിലെ കണക്ക് ഞാൻ പറഞ്ഞു തരാം അത് നോക്കിയതിന് ശേഷം നിങ്ങൾ എൻ്റെ വയസ്സ് പറഞ്ഞു തരണം ഓക്കെ അപ്പോൾ ഇതിനി ഞാൻ കാണിക്കാൻ പോകുന്നത് വേറൊരു ക്ലാസ്സിൻ്റെ കഥയാണ് ടീച്ചറിൻ്റെ വയസ്സ് എത്ര ദ ആവറേജ് ഏജ് ഓഫ് എ ചൈൽഡ് In a class of 35 is 11. The average age including the teacher is 12. How old is the teacher? അതായത് ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ് ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി ടീച്ചറുടെ വയസ്സ് എത്രയാണ് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് ആ ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തെഴുതണം ഇപ്പോൾ ഈ ചോദ്യത്തിൽ എന്തൊക്കെയുണ്ട് ഗിവൺ ഡേറ്റാസ് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഗിവൺ ഡേറ്റാസ് തന്നിട്ടുള്ള കാര്യങ്ങൾ ആകെ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് ആകെ കുട്ടികൾ 35 നമ്പർ ഓഫ് ചിൽഡ്രൻ 35 ആവറേജ് ഓഫ് 35 ചിൽഡ്രൻ 35 കുട്ടികളുടെ ആവറേജ് ഏജ് ഈസ് 11 രണ്ടാമത് തന്നിട്ടുള്ളത് ആവറേജ് ഏജ് ആണ് പിന്നെ എന്ത് ക്ലൂ തന്നിട്ടുണ്ട് ടീച്ചറിൻ്റെ വയസ്സും കൂടി ചേർത്തപ്പോൾ അപ്പോൾ ഈ 35 കൂടെ ടീച്ചറിൻ്റെ കൂടെ ചേർക്കുമ്പോൾ 35 എത്രയായിട്ട് മാറും 36 മാറും ആകെ സ്ട്രെങ്ത് ശരാശരി വയസ്സെന്ന് പറയുന്നത് എത്രയായിട്ട് മാറി 12 മാറി 35 11 ഇവിടെ ടീച്ചറിനെ ചേർത്ത് 36 ആവറേജ് ഏജ് ശരാശരി വയസ്സ് 12 ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് കുട്ടികളുടെ മാത്രം വയസ്സ് ടോട്ടൽ എത്രയായിരിക്കും ഒരു കുട്ടിക്ക് 11 വയസ്സെങ്കിൽ 35 കുട്ടികളുടെ വയസ്സ് കണ്ടുപിടിച്ചാൽ അത് ഒരു സംഖ്യ കിട്ടും നമുക്ക് അതിൻ്റെ കൂടെ ടീച്ചറിനെ കൂടെ ചേർത്തപ്പോൾ 12 12 കൊണ്ട് ടീച്ചറിനെ ചേർത്ത 36 ഗുണിച്ചാൽ ടീച്ചറിനെയും കൂടെ കൂട്ടിയുള്ള വയസ്സ് നമുക്ക് കിട്ടിയില്ലേ അതായത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് കുട്ടികളുടെ മാത്രം ടോട്ടൽ ഏജാണ് രണ്ടാമത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഏജിനൊപ്പം ആരെ കൂടെ ചേർത്തു ടീച്ചറിനെ കൂടെ ചേർത്തപ്പോഴുള്ള ടോട്ടൽ ഏജാണ് അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ പോരെ നമുക്ക് ചെയ്തു നോക്കാം ശരിയാവുമോ ഇല്ലയെന്ന് അതായത് നമുക്ക് 11 വയസ്സ് ശരാശരിയുള്ള 35 കുട്ടികളുടെ ടോട്ടൽ ഏജ് ആദ്യം കാണാം 35 11 കൊണ്ട് ഗുണിക്കണം 1 5 5 1 3 3 അതായത് 35 വീണ്ടും ഈ 1 കൊണ്ട് വീണ്ടും ഗുണിക്കണം 35 രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും 385 തന്നെയല്ലോ ഈ 385 എന്ന് പറയുന്നത് 35 കുട്ടികളുടെ ആവറേജ് ഏജ് 11 വെച്ച് ഗുണിക്കുമ്പോൾ ആ കുട്ടികളുടെ എല്ലാ കുട്ടികളുടെയും കൂടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 385 ഇനി നമുക്ക് ടീച്ചറിനെ കൂടെ ചേർക്കണം അപ്പോൾ ഈ 35 എത്രയായി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് 36 പിന്നെ ആവറേജ് ഏജ് എന്നുള്ളത് 12 അല്ലേ അതായത് 36 12 കൊണ്ട് ഗുണിക്കണം അപ്പോൾ എത്ര കിട്ടും 36 12 കൊണ്ട് ഗുണിച്ചാൽ 6 2 12 6 1 2 3 4 5 6 7 22 ഇവിടെ 1 കൊണ്ട് 36 ഗുണിക്കുമ്പോൾ 36 എത്ര കിട്ടി ടോട്ടൽ 2 6 6 12 1 13 6 1 3 1 4 432
ഈ 432 എന്ന് പറയുന്നത് ടീച്ചറിൻ്റെ വയസ്സും കൂടെ ചേർന്നപ്പോൾ ആ ക്ലാസ്സിലെ ടോട്ടൽ വയസ്സാണ് അല്ലേ. അപ്പോൾ കുട്ടികളുടെ മാത്രം ടോട്ടൽ ഏജ് അങ്ങ് കുറച്ചാൽ ബാക്കി എത്ര കിട്ടും? 47. 385 കൂടെ 47 കൂട്ടിയാൽ എത്ര കിട്ടണം? 432 കിട്ടണം. അതായത് 432 നിന്നും 385 കുറച്ചാൽ 47 കിട്ടും. അപ്പോൾ ടീച്ചറിൻ്റെ വയസ്സ് എത്രയാണ് അധികം വന്നത്? 47. കുട്ടികളുടെ ടോട്ടൽ 385. ടീച്ചറിനെ കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ എടുത്തപ്പോൾ 432. ഇവിടെ ഡിഫറൻസ് നോക്കിയപ്പോൾ അധികം വന്നത് 47. ഇവിടെ അധികം ചേർത്തത് ആരെയാണ്? ടീച്ചറിനെ. അതുകൊണ്ട് ഈ 47 അധികം വന്നത് ടീച്ചറിൻ്റെ വയസ്സാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ടീച്ചറിനെ കൂടെ കൂട്ടിയപ്പോൾ 432 കിട്ടി. കുട്ടികളുടെ വയസ്സിൻ്റെ ടോട്ടൽ കുറച്ചപ്പോൾ ബാക്കി ബാലൻസ് വന്നത് അധികം വന്നത് 47. അതായത് ടീച്ചറിനെയാണ് അധികം ചേർത്തത്. ടീച്ചറിൻ്റെ വയസ്സ് 47. ഓക്കെ, മനസ്സിലായോ? ദെൻ ടീച്ചർ ഏജ് ഈസ് 45. എൻ്റെ വയസ്സ് പറഞ്ഞു തരണം. ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ ഇത് കണ്ടുപിടിച്ച് എൻ്റെ വയസ്സ് പറഞ്ഞു തന്നൂടെ? തരാമല്ലോ. ഇത് ഞാൻ ചെയ്ത് തരുന്നില്ല, നിങ്ങൾ ചെയ്തു നോക്കുക. കുട്ടികളുടെ ടോട്ടൽ വയസ്സെടുക്കാൻ 12 × 30 കൊണ്ട് ഗുണിക്കണം. ടീച്ചർ അധികം ചേരുമ്പോൾ 12 × 13 ആവും. ഈ 30 എത്രയായിട്ട് മാറും? 31 ആയിട്ട് മാറും. അപ്പോൾ 12 × 30 കൊണ്ട് ഗുണിക്കുന്ന തുകയും 13 × 31 കൊണ്ട് ഗുണിക്കുന്ന തുകയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതാണ് ടീച്ചറിൻ്റെ വയസ്സ്. കണ്ടുപിടിച്ച് പറയുക. ഓക്കെ, താങ്ക് യു.